പി എസ് സി പഠനസഹായ വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി യു പി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട സൈക്കോളജിയുടെ ടോപ്പിക്കുകളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഈ വിഷയത്തിലുള്ള നാലാമത്തെ വീഡിയോ ആണ്. അതിന് മുമ്പുള്ള വീഡിയോകൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ പോയി കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോകൾ കാണണമെന്നാണ്. കാരണം ഇത് സൈക്കോളജി ഒരു തുടർച്ചയായിട്ട് പോകുന്നതാണ്. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങളെക്കുറിച്ചാണ്. അത് വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ഏത് സയൻസ് പഠിക്കുമ്പോഴും ഉള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന പിന്നെ പോയറ്റുകളെയും ഇവരെയൊക്കെ വിവിധ ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിക്കുക, അല്ലെങ്കിൽ വിവിധ ചിന്താ പദ്ധതികളായിട്ട് നമ്മൾ തിരിച്ചാണ് പഠിക്കുന്നത്. സൈക്കോളജിയുടെ ഒരു ബേസ് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷ ഉൾപ്പെടുത്താറുണ്ട്. ഉദാഹരണമായിട്ട് 2017 എൽ പി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്രജ്ഞന്മാർ ആരല്ല. എന്നിട്ട് മനഃശാസ്ത്രജ്ഞന്മാരുടെ പേര് തരുന്നു. ഈ ടോപ്പിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് യഥാർത്ഥ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ, പ്രധാനമായിട്ടുള്ള സമീപനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ബിഹേവിയറൽ അപ്രോച്ച്, വ്യവഹാര സമീപനം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ വൈജ്ഞാനിക സമീപനം, കൊഗ്നിറ്റീവ് അപ്രോച്ച്, മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനാലറ്റിക്കൽ അപ്രോച്ച്, ന്യൂ ബയോളജിക്കൽ സമീപനം, ന്യൂ ബയോളജിക്കൽ അപ്രോച്ച്, മാനവിക സമീപനം, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സമീപനങ്ങൾ. അതിൽ ആദ്യത്തെ ഈ ബിഹേവിയറൽ അപ്രോച്ചിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് ബിഹേവിയറൽ അപ്രോച്ചിനെ കുറിച്ച് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. ജെ ബി വാട്സൺ വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളാണ്. അന്നേരം അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബിഹേവിയറൽ അപ്രോച്ചിനെ ഒരു പിന്നെ പ്രത്യേക ചിന്താധാരയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അവർ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്റ്റിമുലസ് റെസ്പോൺസ്. നമ്മൾ ഈ നമുക്ക് പഠന വിധേയമാക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള വ്യവഹാരങ്ങൾ വഴി പിന്നെ കൂടെയാണ് സൈക്കോളജി നമ്മൾ പഠന വിധേയമാക്കേണ്ടത് എന്നായിരുന്നു ജെ ബി വാട്സൻ്റെ ഒക്കെ നിരീക്ഷണം. അദ്ദേഹം ഈ വ്യക്തികളെ പഠിച്ചിരുന്ന വ്യവഹാരങ്ങൾ നിരീക്ഷിക്കുക വഴിയായിരുന്നു. ഈ വ്യവഹാരങ്ങൾ നിരീക്ഷിക്കുക എന്ന് പറയുമ്പം പ്രധാനമായിട്ടും നമുക്ക് ഒരു സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാകുന്നു. അന്നേരം ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുകയും നെഗറ്റീവ് ആണെങ്കിൽ അത് അടിച്ചമർത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വ്യവഹാരവാദികളുടെ ഒരു പിന്നെ നിരീക്ഷണം. അതുപോലെ തന്നെ നമ്മൾ സയൻസിലൊക്കെ പറയത്തില്ലയോ, ന്യൂട്ടൻ്റെ ചലന നിയമമൊക്കെ പറയുന്നത് പോലെ തന്നെ വ്യവഹാരവാദികൾ പറയുന്നുണ്ട്, ബാഹ്യമായ ഒരു പിന്നെ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വഴി ഉത്തേജിപ്പിക്കാത്തടത്തോളം കാലം ഒരു മനസ്സ്, അങ്ങനെയാണ് വ്യവഹാരവാദികൾ ഈ പിന്നെ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇടുമ്പം ലൈറ്റ് കത്തുന്നു എന്ന് പറയുന്ന പോലെ ചോദക പ്രതികരണം, നിരന്തരമായ ചോദക പ്രതികരണങ്ങൾ വഴിയാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് വഴിയാണ് ഒരു യന്ത്ര സംവിധാനം പോലെ ഒരു ജീവിയുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ബിഹേവിയറുകാരുടെ ഒരു വിശ്വാസം. ഇങ്ങനെ ഈ ചോദകങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ സ്റ്റിമുലസിനനുസരിച്ച് ഉള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അന്നേരം ഈ ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ആവർത്തിക്കുകയും നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശിക്ഷാരീതികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നതായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ പിന്നെ ആവർത്തിച്ച് പഠിക്കുമ്പം നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉറപ്പിക്കുന്നു എന്നുള്ളത് ഇത് ഈ പിന്നെ സൈക്കോളജി വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ റിപ്പറ്റീഷൻ ഡ്രില്ലുകളൊക്കെ കൊടുക്കുന്നത് വഴി പഠനത്തിന് പ്രബലനം സംഭവിക്കുന്നുവെന്ന് ഇതിൽ മനസ്സിലാക്കാം. അഭ്യാസത്തിലൂടെ ആവർത്തനത്തിലൂടെയൊക്കെ മനസ്സിൽ കാര്യങ്ങൾ ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് കാര്യം ഈ ബിഹേവിയറൽ സയൻസ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് അടുത്ത സമീപനങ്ങൾ പറയുമ്പോൾ ഞാൻ വ്യക്തമാക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ ചാഹയിൽ പ്രധാന വക്താക്കൾ ആരൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ജെ ബി വാട്സൺ
പാവ്ലോഗ്, തൊണ്ടേഗ്, സ്കിന്നർ, ഹൾ തുടങ്ങിയവരൊക്കെയാണ് ഇതിനകത്തെ ബിഹേവിയറിസ്റ്റുകളെന്ന് നമുക്ക് പറയാവുന്നത്. പേരുകൾ നമ്മളൊന്നുകൂടെ പറയാം: ജെ ബി വാട്സൺ, പാവ്ലോഗ്, തൊണ്ടേഗ്, സ്കിന്നർ, ഹൾ തുടങ്ങിയ സയൻറ്റിസ്റ്റ്, ഇപ്പോൾ തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളുടെ പേരുകൾ എവിടെ കേട്ടാലും നമ്മളത് ബിഹേവിയറൽ അപ്രോച്ചുമായിട്ട് പിന്നെ ചേർത്ത് വയ്ക്കണം. അതാണ് അതുമായിട്ട് പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് വരാനുള്ളത്. ബിഹേവിയറൽ അപ്രോച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയാം. ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയാം. ഇങ്ങനെ എന്നെ പിന്നെ ഈ പാവലോഗും ഒക്കെ കൂടുതൽ എക്സ്പെരിമെൻ്റ് നടത്തിയത് ജീവികളിലാണ്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീടുള്ള ഒരു വീഡിയോയിൽ, തുറന്നുള്ള വീഡിയോയിൽ കാണാം. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഈ വീഡിയോകൾ കണ്ട് സൈക്കോളജിയിൽ ഒരു നല്ല ബേസ് ഉണ്ടാക്കിയെടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.